2021 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കുറച്ച് പുതിയ ക്രെഡിറ്റ് കാർഡുകൾ കൂടി വരുന്നുണ്ട് അതിലെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ നിലവിൽ ഫെഡറൽ ബാങ്ക് എസ്ബിഐ കാർഡ്സുമായി അസോസിയേറ്റ് ചെയ്താണ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് 2021 അവർ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ വർഷം വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഡിബിഎസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഡിബിഎസിന്റെ നിലവിൽ ഇന്ത്യ ഒരു പ്രധാന വിപണിയായി കണ്ടിട്ടുണ്ട് നമുക്കറിയാം ലക്ഷ്മി വിലാസ് ബാങ്കിനെ ഡിബിഎസ് ബാങ്ക് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ശൃംഖല ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഡിബിഎസ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡുകൾ ഈ ഒരു വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എസ്ബിഐ അമേരിക്കൻ എക്സ്പ്രസ് പാർട്ണർഷിപ്പിൽ ഈ ഒരു വർഷം ഒരു സൂപ്പർ കാർഡ് കൂടി വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും 2021 ആദ്യം വന്നിരിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ് നമുക്കറിയാം ഇന്ത്യയിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിംഗ് നെറ്റ്വർക്ക് ആണ് IDFC ബാങ്ക് IDFC ഫസ്റ്റ് ബാങ്ക് നിലവിൽ അവരുടെ ക്രെഡിറ്റ് കാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് ആനുവൽ ഫീ ഇല്ല അതുപോലെ തന്നെ ജോയിനി ഫീ ഒന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല പിന്നെ അപ് ടു 10 റിവാർഡ് പോയിന്റുകൾ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വലിയൊരു അട്രാക്ഷൻ ആയിട്ട് വരുന്നത് ഇതിന്റെ പലിശ നിരക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 9%. പിന്നെ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ATM വഴി പണം വിഡ്രോ ചെയ്യാം പലിശ നൽകേണ്ടതായിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിന്റെ അൽഗോറിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു IDFC ഫസ്റ്റ് ബാങ്കിന് 4 ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകളാണ് ഉള്ളത് ഫസ്റ്റ് മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് ക്ലാസിക് ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് വെൽത്ത് ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെ 4 വേരിയന്റുകളാണ് ഉള്ളത് ഈ 4 ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകളുടെയും റിവാർഡ് ഫീച്ചേഴ്സ് സെയിം ആണ് പിന്നെ എയർപോർട്ട് ലോഞ്ച് പോലുള്ള എക്സ്ട്രാ ബെനിഫിറ്റുകളിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ 4 ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകളുടെയും കോമൺ ആയിട്ടുള്ള റിവാർഡ് ഫീച്ചേഴ്സ് പരിശോധിക്കാം ഓൺലൈൻ സ്പെൻഡ് ആണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 6 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും ഓഫ്ലൈൻ സ്പെൻഡ് ആണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 3 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും പിന്നെ 20,000 രൂപക്ക് മുകളിലുള്ള സ്പെൻഡിങ് ആണെങ്കിൽ ഓരോ 100 രൂപക്കും നിങ്ങൾക്ക് 10 റിവാർഡ് പോയിന്റുകൾ വീതം ലഭിക്കും പിന്നെ നിങ്ങൾ ജനിച്ച ദിവസം അതായത് നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 10 റിവാർഡ് പോയിന്റുകൾ വീതം ലഭിക്കും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ് നമുക്ക് എൻ ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റുകൾക്ക് ലിമിറ്റൊന്നുമില്ല അൺലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും വരുന്നില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിഡീം ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഓരോ ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകളുടെയും എക്സ്ട്രാ ഫീച്ചേഴ്സ് പരിശോധിക്കാം ആദ്യം നമുക്ക് ഫസ്റ്റ് മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡിന്റെ എക്സ്ട്രാ വരുന്ന ബെനിഫിറ്റുകൾ ഒന്ന് പരിശോധിക്കാം റിവാർഡ് പോയിന്റുകൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ കാർഡുകൾക്കും കോമൺ ആണ് പിന്നെ വരുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട് കാർഡ് കിട്ടി 90 ദിവസത്തിനുള്ളിൽ നടത്തുന്ന ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ ആണ് 5% ക്യാഷ് ബാക്ക് വരുന്നത് പിന്നെ നിങ്ങൾ കാർഡ് കിട്ടി ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ 15,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഒരു വൗച്ചർ ലഭിക്കും പിന്നെ നിങ്ങൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് കിട്ടും മാക്സിമം അപ് ടു 100 രൂപയാണ് മന്ത്ലി നിങ്ങൾക്ക് ഒരു വട്ടമായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുക പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ക്വാർട്ടറിൽ 4 തവണ ഈ രീതിയിൽ നമുക്ക് റെയിൽവേ ലോഞ്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം പിന്നെ ഫ്യൂൽ സർചാർജ് വെയ്വർ 1% ഉണ്ട് ക്യാപ്പ് വരുന്നത് 200 രൂപ പെർ മന്താണ് പിന്നെ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ വരുന്നുണ്ട് 2 ലക്ഷം രൂപയുടെ പിന്നെ ഒരു 0 ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി ഇൻഷുറൻസും വരുന്നുണ്ട് ഇത് രണ്ടും സൗജന്യമാണ് ലോഞ്ചുകളുടെ ലിസ്റ്റ് ഇതാണ് ഡൽഹി ജയ്പൂർ ആഗ്ര അഹമ്മദാബാദ് മധുരൈ കൊൽക്കത്ത അങ്ങനെ ഒരു 6 എക്സിക്യൂട്ടീവ് ലോഞ്ചുകളാണ് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കുക പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ആപ്പിൽ വരുന്ന ഓഫർ വഴി നമുക്ക് അതിലൂടെ ഡിസ്കൗണ്ട് നേടാം പിന്നെ നമുക്ക് ഏകദേശം 1,500 പരം റെസ്റ്റോറൻറ്റുകളിൽ 20% ഡിസ്കൗണ്ട് നേടാം പിന്നെ നമുക്ക് ഒരു 3,000-ൽ അധികം വരുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റുകളിൽ 15% ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഇതാണ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത് ഇനി ക്ലാസിക് കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിവാർഡ് പോയിന്റ് ആദ്യം പറഞ്ഞതുപോലെ കോമൺ ആണ് ഓൺലൈൻ സ്പെൻഡ് ആണെങ്കിൽ 6 റിവാർഡ് പോയിന്റും ഓഫ്ലൈൻ ആണെങ്കിൽ 3 റിവാർഡ് പോയിന്റും പിന്നെ 20,000 രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ ആണെങ്കിൽ നമുക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കും പിന്നെ എക്സ്ട്രാ വരുന്ന ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡിന് നമുക്ക് ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക് ലഭിക്കും പിന്നെ ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ 15,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും പിന്നെ എക്സ്ട്രാ പ്രിവിലേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡിനും ഏകദേശം സെയിം ആണ് മുമ്പ് പറഞ്ഞതുമായിട്ട് നമുക്ക് മന്ത്ലി ഏകദേശം ഒരു 100 രൂപ വരെ 25% ഡിസ്കൗണ്ട് നേടാം പിന്നെ കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ക്വാർട്ടറിൽ 4 തവണ നമുക്ക് ആക്സസ് ചെയ്യാം പിന്നെ ഫ്യൂൽ സർചാർജ് വെയ്വറിൻ്റെ ക്യാപ്പ് വരുന്നത് 200 രൂപ
രൂപയാണ്. പിന്നെ ഈ ഒരു കാർഡിനും പേഴ്സണൽ ആക്സിഡന്റ് കവറേജും പിന്നെ സീറോ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിൽ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് എമർജൻസി റോഡ് സൈഡ് അസിസ്റ്റന്റ് ആണ്. നമുക്ക് ഒരു വർഷത്തിൽ 4 തവണ നമുക്ക് എമർജൻസി റോഡ് അസിസ്റ്റന്റ് സൗജന്യമായിട്ട് നേടുവാനായി സാധിക്കും. മൂവി ടിക്കറ്റിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് വരുന്നത് നമുക്ക് പേ ടി എം മൊബൈൽ ആപ്പ് വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ്. കൂപ്പൺ പ്രൊമോ കോഡ് വരുന്നത് IDFC CCFM എന്നാണ്. പിന്നെ റെയിൽവേ ലോഞ്ച് മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു 6 സിറ്റികളിലെ റെയിൽവേ ലോഞ്ച് ആണ് നമുക്ക് ആക്സസ് ചെയ്യാനായി സാധിക്കുക. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഇനാപ്പ് ഓൺലൈൻ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റുകളിൽ 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ 1500 റെസ്റ്റോറൻറ്റുകളിൽ 20% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ് നോക്കാം. റിവാർഡ് പോയിന്റുകൾ സെയിം ആണ്. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് റെയിൽവേ ലോഞ്ച് കൂടാതെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസും വരുന്നുണ്ട്. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ വരുന്നത് 1.99% ആണ്. നോർമലി മറ്റു ക്രെഡിറ്റ് കാർഡുകൾക്കാണെങ്കിൽ ഏകദേശം 3.5% ഇത് വരുന്നത്. ഈ ഒരു കാർഡിന് 1.99% മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ കൂടി അതിന് നമ്മളൊരു ക്യാഷ് അഡ്വാൻസ് ഫീസ് നൽകണം. 250 രൂപയാണ് ക്യാഷ് അഡ്വാൻസ് ഫീസ് വരുന്നത്. പിന്നെ ഈ ഒരു കാർഡിന് റോഡ് സൈഡ് അസിസ്റ്റന്റ് കൂടാതെ ട്രാവൽ ഇൻഷുറൻസും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിന് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ ഉണ്ട്. അപ് ടു 250 രൂപ വരെ നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. മാസത്തിൽ 2 തവണ ഈ ഒരു ഓഫർ നമുക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ആൻഡ് റെയിൽവേ ലോഞ്ച് ആക്സസ് ക്വാർട്ടറിൽ 4 തവണ ഉപയോഗിക്കാം. പിന്നെ ഫ്യൂൽ സർചാർജ് വേവറിൻ്റെ ക്യാപ്പ് വരുന്നത് 300 രൂപയാണ് മാസം. പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ഉണ്ട്. അതുകൂടാതെ സീറോ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രോഗ്രാം ഈ ഒരു കാർഡിലുണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഈ കാർഡിനുള്ളതുപോലെ ഇന്നാപ്പ് ഓൺലൈൻ ഡിസ്കൗണ്ട് ഉണ്ട് 50%. പിന്നെ 15% ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റുകൾ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ 20% 1500 റെസ്റ്റോറൻറ്റുകളിൽ ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിന് മറ്റൊരു കാർഡാണ് വെൽത്ത് കാർഡ്. ഇതൊരു സൂപ്പർ പ്രീമിയം കാർഡാണ്. ഇതൊരു സൂപ്പർ പ്രീമിയം കാർഡാണെങ്കിലും റിവാർഡ് പോയിന്റുകൾ സെയിം ആണ് എല്ലാ കാർഡുകൾക്കും. ഈ ഒരു കാർഡിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സിലാണ് ഡിഫറൻറ്റ് വരുന്നത്. നമുക്ക് പരിശോധിക്കാം. ഇതിന് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് കൂടാതെ ഇൻ്റർനാഷണൽ ലോഞ്ചും നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ സ്പാ ആക്സസ്സും നമുക്ക് ഈ ഒരു കാർഡിൽ സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ ഈ ഒരു കാർഡിന് 1.5% വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ ഈ ഒരു കാർഡിനുണ്ട്. നമുക്ക് അതിൻ്റെ ക്യാഷ് അഡ്വാൻസ് ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. പിന്നെ ഈ ഒരു കാർഡിനും റോഡ് സൈഡ് അസിസ്റ്റന്റ് ഓഫറും അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് കവറേജും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് കോംപ്ലിമെൻ്ററി ഗോൾഫ് റൗണ്ട് ആക്സസ് ആണ് വരുന്നത്. എല്ലാ മാസവും കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഗോൾഫ് റൗണ്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിനും ഫസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ EMI ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്കും. 90 ദിവസത്തിനുള്ളിൽ 15,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും. പിന്നെ എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ട് വരുന്ന കോംപ്ലിമെൻ്ററി ഗോൾഫ് റൗണ്ട് ആക്സസ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ 20,000 രൂപ സ്പെൻഡ് ചെയ്താലാണ് ലഭിക്കുക. ഒരു സൈക്കിളിൽ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റൗണ്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാനായി സാധിക്കുക. പിന്നെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പിന്നെ എയർ ആക്സിഡൻ്റൽ കവർ വരുന്നുണ്ട് 1 കോടി രൂപയുടെ. പിന്നെ കോംപ്ലിമെൻ്ററി റോഡ് സൈഡ് അസിസ്റ്റൻ്റ് കവറേജും ഈ ഒരു കാർഡിലും സൗജന്യമായി ലഭിക്കും. എയർപോർട്ട് ലോഞ്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡിലാണ് ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച്, സ്പാ, ഇതൊക്കെ നമുക്ക് ക്വാർട്ടറിൽ 4 തവണ ആക്സസ് ചെയ്യാം. യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ക്രെഡിറ്റ് കാർഡാണ്. ഇതാദ്യം പറഞ്ഞതുപോലെ ഒരു സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഫ്യൂൾ സർചാർജ് വേവറിൻ്റെ ക്യാപ്പ് 400 രൂപ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിനും മൂവി ടിക്കറ്റ് ബുക്കിംഗ് ഓഫറുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ രീതിയിൽ നമുക്ക് 500 രൂപ വരെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമുക്ക് മാസത്തിൽ 2 തവണ ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. പിന്നെ ഈ ഒരു കാർഡിലും എല്ലാ കാർഡിലും ഉള്ളതുപോലെ ഇന്നാപ്പ് ഓൺലൈൻ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റുകളിൽ 15% ഡിസ്കൗണ്ട് നേടാം. 1500ലധികം റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് നേടാം. ഇതൊക്കെയാണ് IDFC ഫസ്റ്റ് ബാങ്ക് വെൽത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ്. IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ഫീസ് ആൻഡ് ചാർജസ് നോക്കുകയാണെങ്കിൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകളും നമുക്ക് സൗജന്യമാണ്. ജോയിനി ഫീയോ അനുവൽ ഫീയോ ഒന്നും വരുന്നില്ല. മാത്രമല്ല ഓവർ ലിമിറ്റ് ഫീയും ഇല്ല. മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ആ ഒരു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിനേക്കാൾ അധികമായിട്ട് നമുക്ക് കുറച്ച് ചിലവഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഓവറായിട്ട് ചിലവഴിക്കുമ്പോൾ അവരൊരു ഓവർ ലിമിറ്റ് ഫീ എടുക്കും. എന്നാൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ ഓവർ ലിമിറ്റ് ഫീ ഇല്ല. പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ അട്രാക്ഷൻ പലിശ നിരക്കാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 9%. പക്ഷേ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു 9% എന്നത് സ്റ്റാർട്ടിംഗ് ഇൻട്രസ്റ്റ് ആണ്. മന്ത്ലി ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം 0.75% ടു 2.99%. ഇത് ആനുവലി ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം 9% ടു 35.88%. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പലിശ നിരക്കാണ് മന്ത്ലി 0.75 അല്ലെങ്കിൽ ആനുവലി 9% എന്ന് പറയുന്നത്. ഈ ഒരു കുറഞ്ഞ പലിശ നിരക്ക് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ക്രെഡിറ്റ് കാർഡ് ഉടമകളുടെ ക്രെഡിറ്റ് സ്കോർ പോലെ അവരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ പരിശോധിച്ച ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. എന്തായാലും മാക്സിമം പലിശ നിരക്ക് വരുന്നത് ഇയർലി 35.88
18% ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള മിക്ക അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുടെയും ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് 40% മുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ മാക്സിമം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 35.88% ആണ്. പിന്നെ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ATM വഴി എമർജൻസി സിറ്റുവേഷൻസിൽ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം. സാധാരണയായിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് വിഡ്രോ ചെയ്യുന്നത് ആ ദിവസം മുതൽ നമ്മളത് തിരിച്ചടക്കുന്ന ദിവസം വരെ പലിശ നൽകണം. നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ഒന്നും ലഭിക്കുകയില്ല. പക്ഷേ IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പലിശ നൽകേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു ക്യാഷ് വിഡ്രോവൽ ഫീ വരുന്നുണ്ട്. 250 രൂപയാണ് ക്യാഷ് വിഡ്രോവൽ ഫീ ആയിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് ഈടാക്കുന്നത്. പിന്നെ ചില ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ റിഡീം ചെയ്യുവാൻ നേരത്ത് അതിനൊരു ചാർജ് എടുക്കാറുണ്ട്. പക്ഷേ IDFC ഫസ്റ്റ് ബാങ്കിൽ അങ്ങനെ ഒരു ചാർജ് ഇല്ല. റിവാർഡ് പോയിന്റ് റിഡീം ചാർജ് ഇല്ല, സൗജന്യമാണ്. പിന്നെ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ എമൗണ്ട് അടച്ചില്ലെങ്കിൽ പലിശയ്ക്ക് പുറമെ ലേറ്റ് പേയ്മെന്റ് ഫീയും ക്രെഡിറ്റ് കാർഡുകൾ ഈടാക്കാറുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ലേറ്റ് പേയ്മെന്റ് ഫീ വരുന്നത് ഡ്യൂ എമൗണ്ടിന്റെ 15% മിനിമം 100 രൂപ, മാക്സിമം 1000 രൂപ വരെയുമാണ്. ഇനി എങ്ങനെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാം? IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ നിലവിൽ അനൗൺസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് IDFC ഫസ്റ്റ് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് ഉള്ള അവരുടെ കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത്. അത് അവരുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആദ്യം IDFC ഫസ്റ്റ് ബാങ്ക് കസ്റ്റമേഴ്സിനായിരിക്കും അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നത്. ഈ വരുന്ന മാർച്ചിനുള്ളിൽ ഏകദേശം 2 ലക്ഷം ക്രെഡിറ്റ് കാർഡുകൾ ഇങ്ങനെ നൽകും. അതിനുശേഷമായിരിക്കും പബ്ലിക്കിന് വേണ്ടി ഈ ക്രെഡിറ്റ് കാർഡുകൾ ഓപ്പൺ ആവുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അവരുടെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എൻട്രി ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു ഫോം ഫില്ല് ചെയ്താൽ മതിയാകും. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് ക്രെഡിറ്റ് കാർഡിനാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നോ മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫൈ മീ ഓൺ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഫോം വരും. ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എൻട്രി ചെയ്യാനായി സാധിക്കും. പബ്ലിക്കിന് ഇത് ഓപ്പൺ ആകുക ഏകദേശം മാർച്ചിലായിരിക്കും. അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതുവരെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതവർ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാൽ മറക്കാതെ ലൈക്ക് നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി ഈ ചാനൽ എവിടെയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.